നമസ്കാരം. ദിവസങ്ങൾക്ക് മുമ്പാണ് ജോൺ ബ്രിട്ടാസിന്റെ ഒപ്പം കൂടി തിരക്കഥാകൃത്ത് രഞ്ജി പണിക്കരുടെ ആ പരിഹാസ ചിരി കണ്ടത്. ചിരിയിലൂടെ അദ്ദേഹത്തെക്കുറിച്ച് അയാൾ എന്തൊക്കെയോ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന ആഗ്രഹം തോന്നിയത്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിച്ചത്. അതുവരെ ലോകം മുഴുവൻ ആദരിക്കുന്ന ഒരു വയോധികനാണ്, ഏൽപ്പിച്ച ജോലി ശുഷ്കാന്തയോടെ ചെയ്തു തീർക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബഹുമാനം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വായന കഴിഞ്ഞതോടെ ആ പേര് വെറുതെ പറയാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമെന്നതിനാൽ ആ പേര് ഞാൻ പറയുന്നില്ല. ഇതൊരു പെൺകുട്ടിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ്. നമുക്ക് തുടർന്ന് വായിക്കാം. കൊങ്കൺ റെയിൽവേ, ഡൽഹി മെട്രോ തുടങ്ങി ഏൽപ്പിച്ച ജോലികളെല്ലാം പരമാവധി വൈദഗ്ധ്യത്തോടെ തീർത്തയാളെക്കുറിച്ച് ആ വിഷയത്തിൽ ഇനി പറയാൻ ബാക്കിയൊന്നും കാണില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ച വളരെ കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കുകയാണ് ആ കുഞ്ഞ്. 36 വർഷത്തെ സർവീസിന് ശേഷവും നിരന്തരമായി ഭാരതവുമായി സമ്പർക്കം പുലർത്തുന്ന ഒരാൾ എന്ന നിലയിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ സ്പന്ദനങ്ങൾ അദ്ദേഹത്തോളം അറിഞ്ഞവരുണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. ഏൽപ്പിച്ച ജോലി പൂർണ്ണമായും പറഞ്ഞ സമയത്തിന് മുൻപ് പരമാവധി ചെലവ് ചുരുക്കി ചെയ്ത് തീർത്തയാളാണെന്ന് നമുക്കറിയാം. വൈകുന്ന ഓരോ ദിവസം മൂലവും തൻ്റെ രാജ്യത്തിനുണ്ടായേക്കാവുന്ന നഷ്ടം അദ്ദേഹത്തിന് സഹിക്കാനാവാത്ത ഒന്നായിരുന്നു. അതുകൊണ്ടായിരിക്കണം 1974 റെയിൽവേ പണിമുടക്കിൻ്റെ സമയത്തും ലോകമൊന്നാകെ പ്രതിസന്ധിയിലാകപ്പെട്ട ഗൾഫ് യുദ്ധകാലത്തും അദ്ദേഹത്തിൻ്റെ പണിയായുധങ്ങൾ വിശ്രമിക്കാതിരുന്നത്. അതുകൊണ്ടായിരിക്കണം എസ്റ്റിമേറ്റഡ് സമയത്തിൽ നിന്നും ഓരോ ദിവസവും കുഴിച്ചെടുക്കുന്ന റിവേഴ്സ് ക്ലോക്ക് അദ്ദേഹത്തിൻ്റെ പണിയിടത്ത് ഒരു സവിശേഷതയായത്. കീഴ്വീട്ടിൽ നീലകണ്ഠൻ മൂസത്തിൻ്റെയും ഏലറ്റുവളപ്പിൽ കാർത്യായനി അമ്മയുടെയും 9 മക്കളിൽ ഇളയവനായിരുന്നു അദ്ദേഹം. ശാസിക്കേണ്ടിടങ്ങളിൽ ശാസിച്ചും കൈപിടിച്ചു കൂടെ നിർത്തിയതും അദ്ദേഹത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ടാനുള്ള കരുത്തു നൽകിയതും ഈ വലിയ കുടുംബം തന്നെയായിരുന്നു. ഒരു നേതാവിന് വേണ്ട സകല ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട് എന്ന് തെളിഞ്ഞത് ഒരു പക്ഷേ കോളേജ് പഠന സമയത്തായിരിക്കണം. അവിടെ ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം. പിന്നീട് സിവിൽ എഞ്ചിനീയറിംഗ് ഹോണറോടെ പാസ്സായ അദ്ദേഹം IRCC പരീക്ഷയിൽ 7 റാങ്ക് കരസ്ഥമാക്കി. തുടർന്ന് 17 ഡിസംബർ 1954 സതേൺ റെയിൽവേയിൽ ആദ്യ പോസ്റ്റിംഗ് ലഭിച്ചു. ആദ്യത്തെ ശ്രദ്ധേയമായ ജോലി ചുഴലിക്കാറ്റിൽ തകർന്നുപോയ പാമ്പൻ പാലം ചുരുങ്ങിയ സമയത്തിൽ പൂർത്തിയാക്കുക എന്നതായിരുന്നു. 6 മാസമാണ് അതിനായി നൽകിയിരുന്ന കാലാവധി. പക്ഷേ 46-ാമത് ദിവസം അദ്ദേഹം തൻ്റെ ജോലി പൂർത്തിയാക്കി. എസ്റ്റിമേറ്റഡ് ടൈമിൻ്റെ 4 ഇരട്ടി സമയമെടുത്താലും പണി പൂർത്തിയാകാത്ത സമൂഹത്തിൽ ഇതൊരു അത്ഭുതമായിരുന്നു. തകർന്നുപോയ പാലത്തിനെ ഗ്രൈഡേഴ്സ് തന്നെയാണ് ഉപയോഗിച്ചത്. ഇതുമൂലം ചിലവും സമയവും ലാഭിക്കാനായി. ഈ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ രാധ മകൾ ശാന്തിയെ പ്രസവിച്ചത്. എന്നാൽ അദ്ദേഹം മകളെ നേരിൽ കാണാൻ പോയത് പാലത്തിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയതിന് ശേഷമാണത്രേ. ഇതിന് ശേഷമാണ് കൽക്കട്ട മെട്രോ വരുന്നത്. ആ ഇടയ്ക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാനായി ജപ്പാനിൽ പോയ അദ്ദേഹത്തെ അവിടുത്തെ മെട്രോവിൻ്റെ സാങ്കേതിക മികവുകൾ ആകർഷിച്ചു. അത് പഠിക്കാനായി 2 ദിവസങ്ങൾ കൂടി അവിടെ നിന്നാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്ന അദ്ദേഹം തൻ്റെ സുഹൃത്തിനോട് ആവശ്യപ്പെട്ട് $300 ലോൺ എടുത്തു. അവിടെ താമസിച്ച് എഞ്ചിനീയർമാരെ കണ്ട് അവയുടെ ഡ്രോയിങ് എടുത്തു. തീർന്നില്ല. മടങ്ങിയെത്തിയ ശേഷം അവ ഇന്ത്യൻ സാഹചര്യം അനുസരിച്ച് പരിഷ്കരിക്കുകയും ചെയ്തു. ഇന്ത്യയിലാകമാനം റെയിൽവേ പണിതിട്ട ബ്രിട്ടീഷ് ഇമ്പോസിബിൾ എന്ന് പറഞ്ഞപേക്ഷിച്ച കൊങ്കൺ പാത വെറും 7 വർഷം കൊണ്ടാണ് അദ്ദേഹം പണി തീർത്തത്. അക്കാലത്ത് സംസ്ഥാനം ഏതായാലും അവിടെ ഉണ്ടാകുന്ന ഒരൊറ്റ ഓഫീസ് വർക്കും 24 മണിക്കൂറിലധികം എടുക്കാതിരിക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ചുരുങ്ങിയ സമയത്ത് ഭംഗിയായി ജോലി തീർപ്പാൻ അദ്ദേഹത്തിന് ബ്യൂറോക്രസിയുടെ വ്യവസ്ഥാപിത നിയമങ്ങൾ പലതുമായി ഇടയേണ്ടി വന്നിട്ടുണ്ട്. യാതൊരു പേപ്പറുകളും ഉപയോഗിക്കാതെ പറഞ്ഞു വെച്ച വാക്കിനെ മാത്രം ആശ്രയിച്ച് പരസ്പര വിശ്വാസത്തെ മാത്രം മുൻനിർത്തി സത്യസന്ധരായ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ചെറു കൂട്ടത്തെ മാത്രമാണ് അദ്ദേഹം ഈ ബൃഹത് പദ്ധതിക്കായി തിരഞ്ഞെടുത്തത് എന്നത് അവിശ്വസനീയമായ തോന്നാമെങ്കിലും സത്യമാണത്. തുടർന്ന് ഡൽഹി മെട്രോവിൻ്റെ ജോലി നടക്കുമ്പോഴാണ് അദ്ദേഹം ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നത്. ശേഷം 1 മാസത്തെ റെസ്റ്റ് മാത്രമാണ് അദ്ദേഹം തനിക്കായി മാറ്റിവെച്ചത്. ഡൽഹി പൂർത്തിയാക്കിയ ശേഷം കൊച്ചി മെട്രോ, അങ്ങനെ അങ്ങനെ ഒരുപാട്. തുടക്കത്തിൽ വിദേശികളുടെ ചില ഐഡിയകൾ മെട്രോവിൽ ഉപയോഗിക്കേണ്ടി വന്നെങ്കിലും അധികം വൈകാതെ തന്നെ അതിലും സ്വയം പര്യാപ്തത നേടാൻ അദ്ദേഹത്തിനായിരുന്നു. ഭാരതത്തിൻ്റെതായി അധികാരമായ ഐഡിയാസ് അദ്ദേഹം ഉപയോഗിച്ചു. അദ്ദേഹം ഒരു ഉത്തമ പൗരനാണെന്ന് തെളിയിക്കാൻ ഇത് മാത്രം മതി. ആത്മനിർഭര ഭാരതം ഓരോ ഉത്തമ ഭാരതീയൻ്റെയും സ്വപ്നമല്ലേ? ആ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ചു കഴിഞ്ഞു. ഇത്രയും വലിയ സേവനകാലത്തിനിടയിൽ പലപ്പോഴായി ജോലി ഉപേക്ഷിക്കേണ്ടതായ മനം മടുപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടും അദ്ദേഹം പിടിച്ചു നിന്നത് താൻ ഉപേക്ഷിച്ചാൽ ആ ജോലി നിശ്ചിത സമയത്തിനുള്ളിൽ പൂർത്തിയാകില്ല എന്നറിഞ്ഞതുകൊണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള വിപരീത സാഹചര്യങ്ങളിൽ പലപ്പോഴും അദ്ദേഹത്തിന് കൂട്ടായത് ഭഗവത്ഗീതയാണത്രേ. ജോലിക്കിടയിൽ മുറിച്ചു കളയുന്ന ഓരോ മരത്തിനും പകരമായി 10 മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ശമ്പളത്തിൻ്റെ ഒരു പങ്ക് കാരുണ്യത്തിനായി കൂടി മാറ്റിവെച്ചിരുന്ന ഒരാൾ.
ജോലിയിൽ പുലർത്തിയ കാര്യക്ഷമതയും കൃത്യനിഷ്ഠതയും സത്യസന്ധതയും ആത്മാർത്ഥതയും സാമൂഹ്യ പ്രതിബദ്ധതയുടെ ആൾരൂപമായ ഒരാൾ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം പുച്ഛിച്ച തിരക്കഥാകൃത്തിന്റെ സിനിമകളേക്കാൾ സംഭവബഹുലമായതാണ് എന്നതാണ് സത്യം തിരക്കഥാകൃത്തിന്റെ സങ്കൽപ്പലോകം നായകനായി തിരശീലയിൽ കസറുമ്പോൾ ജീവിതത്തിൽ അവ പ്രാവർത്തികമാക്കിയ ആളാണ് അദ്ദേഹം പ്രതാപ ഗുണവാനായ നായക ലക്ഷണങ്ങൾ സകലതും ചോരയും നീരും എടുത്ത് അവതരിച്ചയാൾ അദ്ദേഹത്തെ പുച്ഛിച്ചാൽ ഇടിന്നത് സ്വന്തം വിലയാണെന്നറിഞ്ഞാൽ തിരക്കഥാകൃത്തിന് കൊള്ളാം അല്ലാതെ എന്ത് അല്ലേ അയാളുടെ ഒരൊറ്റ പുച്ഛച്ചിരി കൊണ്ടാണല്ലോ കർമ്മത്തെ യോഗ്യയാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുന്ന ഒരാളെക്കുറിച്ച് കൂടി അറിയാനാകുന്നത് ഒരിക്കലും ഫയലുകൾ കൂമ്പാരം കൂടാത്ത അദ്ദേഹത്തിന്റെ ഓഫീസ് മുറിയിൽ യോഗാവശിഷ്ടത്തിലെ ഒരു വാചകമുണ്ടത്രേ എനിക്ക് എന്തെല്ലാം ചെയ്യാനാകുമോ അതെല്ലാം ഞാൻ ചെയ്യും പക്ഷേ സത്യത്തിൽ അവയൊന്നും ചെയ്യുന്നത് ഈ ഞാനല്ലല്ലോ ഇതിൽ കൂടുതൽ ഇനി എന്ത് പറയാനാണ് ഫിബ്രസ് തത്വമേ ന്യൂസ്